ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കുറേ ആൾക്കാർ ഞാനിപ്പോൾ ഈ ഒരു മൊബൈൽ പർച്ചേസ് ചെയ്തുകൊണ്ട്, അതായത് നമ്മളുടെ എന്തായിരുന്നു എൻ്റെ പേര്, ആ പോക്കോ X2 പർച്ചേസ് ചെയ്തുകൊണ്ട് കുറേ ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു മൊബൈൽ നല്ലതാണോ അല്ലെങ്കിൽ ഈ ഒരു മൊബൈലിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, ഗെയിം കളിക്കുമ്പോൾ ചൂടുണ്ടോ, ബാറ്ററി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ തന്നെയുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പോക്കോ X2 എനിക്കിപ്പോൾ ഒരു നെഗറ്റീവായിട്ട് ചെറിയൊരു വിഷയം കൂടെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്പീക്കറാണ്. എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണോന്ന് എനിക്കറിയത്തില്ല, ഇനിയിപ്പോൾ മൊത്തത്തിലുള്ള ഒരു പ്രശ്നമാണോ എന്നും എനിക്കറിയത്തില്ല. ഇനിയിപ്പം നിങ്ങളിപ്പോൾ പോക്കോ X2 ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ സ്പീക്കറൊന്ന് ഹൈ ലെവൽ വോളിയത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മ്യൂസിക്സ് കാര്യങ്ങളൊക്കെ, ജസ്റ്റ് ബാസ്സുള്ള മ്യൂസിക്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു നെഗറ്റീവ് ഇഷ്യൂ തോന്നിയിട്ടുണ്ട്, കാരണം നല്ല രീതിയിൽ പതറിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഒക്കോ X2 മേടിച്ച, അതായത് പുതിയതായിട്ട് മേടിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ അതിൻ്റെ സൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഈ ഒരു വീഡിയോയിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. കാര്യങ്ങൾ നമുക്ക് എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ മൊത്തത്തിൽ വരുന്ന ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഫീഡ്ബാക്ക് ആയിട്ട് അത് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് അടുത്ത പോക്കോയിൻ്റെ പുതിയതായിട്ട് വരുന്ന മൊബൈൽ ഫോൺസിന് ഇത്തരം പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും എത്രത്തോളം നമ്മൾ ഫീഡ്ബാക്ക് കാര്യങ്ങൾ അയക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് ഇവർക്ക് ഓരോ കാര്യങ്ങൾ പുതിയ മൊബൈൽ ഇറക്കുന്നതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എന്തായാലും നമ്മളുടെ പോക്കോ X2 കഴിഞ്ഞിട്ട് ഇപ്പോൾ പോക്കോ M2 Pro വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ആൾക്കാരും തന്നെ പറഞ്ഞു നല്ലൊരു സെറ്റാണ്. ഈ വീഡിയോ ലാസ്റ്റ് ഈ ഒരു ഫോണിൻ്റെ ജസ്റ്റ് ഒരു നോ കോപ്പറേറ്റഡ് മ്യൂസിക് ആണ്. അപ്പോൾ ആ ഒരു മ്യൂസിക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുക. ഞാൻ നെഗറ്റീവ് അടിക്കുന്നതല്ല, കാരണം എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് എന്തായാലും പറയണം. പുതിയതായിട്ട് ഒരുപാട് ആൾക്കാർ പോക്കോ X2 ൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞു. പക്ഷേ ഇത്തരം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം, അതായത് നമുക്കിപ്പം കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ സ്പീക്കർ ആണെങ്കിലും അല്ലെങ്കിൽ മൈക്ക് ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള പെർഫോമൻസ് കാര്യങ്ങൾ തന്നെയാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ പോക്കോ X2 വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നിങ്ങളുടെ സ്പീക്കർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ സൗണ്ടിൽ എന്തെങ്കിലും പതറിച്ചോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു പോക്കോ X2നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പെസിഫിക്കേഷൻ ഉള്ള ഒരു ഫോണാണ്. ഈ ഒരു മൊബൈൽ ഞാൻ എടുക്കാൻ തന്നെയുള്ള ഒരു മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഡിസ്പ്ലേ റീഫ്രഷ് റേറ്റ് ആണ്. 120Hz റീഫ്രഷ് റേറ്റോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ അതാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് ഇത്രയും കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ സ്പീക്കറിൽ ചെറിയ നെഗറ്റീവ് തോന്നുന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. നമുക്ക് എന്തായാലും നമുക്കതൊന്ന് പരിശോധിക്കാം. നമ്മളുടെ പോക്കോ X2 ഒരു മ്യൂസിക് ഞാൻ പ്ലേ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോൻ്റെ അവസാനം ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും എന്ന്. മൂവി സോങ്സ് ഒന്നും അല്ല, കാരണം മൂവി സോങ്സ് ഒന്നും നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും തന്നെ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കില്ല. അധിക സമയം പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ വരും. അപ്പം അതുകൊണ്ട് മ്യൂസിക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പം നിങ്ങൾ എന്തായാലും കേട്ടിട്ട് പതറിച്ച നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോൻ്റെ താഴെ ഞാൻ പറഞ്ഞതുപോലെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പതറിച്ച ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കണ്ടുകൊണ്ടാണ്.